പ്രശ്നം പ്രശ്നങ്ങളില്ലാത്ത വീടില്ല, പക്ഷേ ഇവിടുത്തെ പ്രശ്നം പോലെ ഒരു പ്രശ്നം വരങ്ങുമില്ല. ശരിയാണ് ഗൈസ്, ഇവിടെ വല്ലാത്ത പ്രശ്നങ്ങളാണ്. എന്താ പ്രശ്നം വെച്ചാൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. നീയേ ഒരു പ്രശ്നക്കാരിയ, ഇനി പ്രത്യേകിച്ച് എന്ത് പ്രശ്നം? അതെ ഗൈസ്, ഇന്നത്തെ ചർച്ച പ്രശ്നത്തെ കുറിച്ചാണ്. പ്രശ്നം അത് വല്ലാതൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പെൺകുട്ടിയർ പ്രശ്നത്തിൻ്റെ ഒരു കലവറയാണ് ഗൈസ്. ഈ വീട്ടിൽ എനിക്കൊന്നിനൊരു സ്വാതന്ത്ര്യമില്ലാത്തത് ആദ്യത്തെ പ്രശ്നം. ഈ പെൺകുട്ടിയർ ഒന്ന് തുമ്മിയ പ്രശ്നം, ഒന്ന് കക്കുശി പോയ പ്രശ്നം, ഒന്ന് കുളിച്ചാൽ പ്രശ്നം, എന്തിന് നിസ്സാരപ്പെട്ട ഒരു കളിപ്പാട്ടം എടുത്താൽ പോലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ മാത്രം. ഈ പ്രശ്നങ്ങളിൽ ഒരുകി തീരുകയാണ് ഗൈസ് ഈ പെൺകുവിൻ്റെ ജീവിതം. ഈ കൊച്ചുങ്ങളെയും കൊണ്ട് ഇപ്പം വല്ലാത്ത പ്രശ്നമാണല്ലോ ഈശ്വര. അതെ റോബിച്ചായ, ഞാനിത് പറയാൻ വരുവായിരുന്നു. ഇപ്പം വല്ലാത്ത പ്രശ്നങ്ങളാണ് രണ്ടെണ്ണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെ കുറിച്ച് പപ്പിയോട് വലിയ വിശദീകരണത്തിൻ്റെ പോവാതിരിക്കുക നല്ലത്, അല്ലെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാവും, അത് പിന്നെ വലിയൊരു പ്രശ്നമാവും. ഞാൻ പറഞ്ഞതിനുള്ള റോബിച്ചായ എന്താ മറുപടി പറയാത്തത്? ഇത് വലിയ പ്രശ്നമാവും, ഇല്ലെങ്കിൽ മറുപടി പറഞ്ഞോ. ഈശ്വര, വല്ലാത്ത പ്രശ്നത്തിലാണ് ഞാൻ അകപ്പെട്ടേക്കുന്നത്. ഈ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെന്ന് അടിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. ഗൈസ്, ഞാനും ആകെ മൊത്തം പ്രശ്നത്തിലാണ്. ഈ ജീവിതം എനിക്ക് മടുത്തു ഗൈസ്. എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്റെ പൊന്നു പപ്പി, നിനക്ക് എന്താ പ്രശ്നം? ഞാൻ നിന്റെ അടുക്ക് ഒരു പ്രശ്നത്തിനും വരുന്നില്ലല്ലോ. പിന്നെ നീ പറഞ്ഞത് നമ്മുടെ മക്കൾ പ്രശ്നക്കാരികളാണ്, ഞാനതങ്ങ് സമ്മതിച്ചു. ഇനിയെങ്കിലും ഈ വീട്ടിൽ ആരും പ്രശ്നം ഉണ്ടാക്കാതെ ഒന്നിരിക്കുവോ?